ഹലോ ഗൈസ്, എല്ലാവർക്കും കേട്ടോ മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഗൈസ്, ഇതെന്താണെന്ന് മനസ്സിലായി? ഇതാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചെമ്മീൻ. നോക്കിയേ, കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ പഠിച്ചാലോ. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നെങ്കിൽ നേരെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. ഏകദേശം ഒരു കാൽ കിലോയോളം ചെമ്മീനാണ് ഞാനെടുത്തേക്കുന്നത്. മാറ്റിവെച്ച ചെമ്മീനിലേക്ക് നമുക്കിനി ഏകദേശം 4 അല്ലിയോളം വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്കിനി ഉപ്പും വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ളത് മതി, വിനാഗിരി ഏകദേശം 1 ടീസ്പൂണോളം. ഗൈസ്, അപ്പോൾ ഇത് നമുക്കിനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. അതിനുശേഷം ഏകദേശം ഒരു 15 മിനിറ്റോളം മാറ്റി വയ്ക്കണം. ഗൈസ്, അപ്പോൾ നമ്മൾ ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് വേണ്ടത്. അത് ഈ പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ഏകദേശം 4 ടേബിൾ സ്പൂണോളം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അടുത്തതായി നമുക്കിനി ഏകദേശം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി എന്നിവ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിച്ച് ഇവ വീണ്ടും നന്നായി മിക്സാക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ മിക്സിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി നേരത്തെ മാറ്റി വെച്ച ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെമ്മീനെല്ലാം ഏകദേശം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനി നന്നായി തന്നെ മിക്സ് ആക്കണം. നമുക്ക് മാറ്റി വെച്ച മിക്സിങ് കോൺഫ്ലവർ മുക്കി വീണ്ടും എടുക്കാം. ഏകദേശം ഇതുപോലെ കിട്ടും. ഒന്നുകൂടി മിക്സിങ്ങിൽ മുക്കാം. എന്നിട്ട് കോൺഫ്ലവറിൽ മുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം കോൺഫ്ലോറിൽ മുക്കി ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി നേരെ വറുത്തെടുത്താലോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഏകദേശം 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ എണ്ണ തിളച്ച് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഓരോ ചെമ്മീൻ വീതം ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ ഗൈസ്, നമ്മുടെ ചെമ്മീൻ നോക്കിയേ, നല്ല ഗോൾഡൻ കളറിൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നേക്കണം. കണ്ടില്ലേ, ഇത് ഏകദേശം വേവാറായിട്ടുണ്ട്. നമുക്കിതിനി കുറച്ച് 1-2 സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ മാറ്റി വയ്ക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നോക്കിയേ, കണ്ടില്ലേ? അപ്പോൾ ഇത് നമുക്കിനി നേരെ കോരിയെടുക്കാം.
ഗൈസ് കണ്ടില്ലേ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചെമ്മി. നമുക്കപ്പ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാണ്, നല്ല ക്രിസ്പി ആയിട്ട്. നമ്മൾ എന്താ പറയുക, കെ എഫ് സിയുടെ ഒക്കെ ചിക്കൻ കഴിക്കൂലേ, അതിൻ്റെ അതേ ക്രിസ്പി അതേ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ പുതിയൊരു ഐറ്റവുമായി കാണാം. ബൈ.